ദേശീയപാത നിർമ്മാണത്തിൽ വിഹിതം വഹിക്കാമെന്ന വാഗ്ദാനത്തിൽ നിന്ന് കേരളം പുറകോട്ട് പോയതായി കേന്ദ്രം വിഹിതം നൽകാനാകില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ പറഞ്ഞു ഭൂമി വിലയുടെ 25% നൽകാമെന്ന് കേരളം നേരത്തെ സമ്മതിച്ചതാണ് സ്ഥിതിഗതികൾ കേരളത്തിൽ നേരിട്ടെത്തി വിലയിരുത്തുമെന്നും മന്ത്രി പറഞ്ഞു आखिर आपको दोनों बातों से सोचना पड़ेगा। केरल के एमपी आ बैठे, अभी मैं केरल में जा रहा हूँ, अभी हम एक हाईवे बना रहे हैं केरल में, 1 किलोमीटर की खर्चा कितना है, 100 करोड़ रुपए पर किलोमीटर। केरल में केरल के मुख्यमंत्री जी ने पहले मुझे मान्य किया कि 50% 25% लैंड का पैसा मैं दूंगा, फिर उन्होंने अभी पत्र लिखा कि मैंने मान्य किया था पर आई एम नॉट इन पोजिशन, मैं नहीं दे सकता। फिर मैंने उनको कहा कि आपका मटेरियल जो है रॉयल्टी फ्री करो, जो स्टेट का जीएसटी उतना एग्जम्प्ट करो और सरकारी लैंड दे दो, ऐसा करके मैं कॉम्प्रोमाइज करके मार्ग निकालूंगा। कॉस्ट इज कमिंग 100 करोड़ रुपीस पर किलोमीटर। തിരുവനന്തപുരം വഴിയിലയിൽ നടുറോഡിൽ പട്ടാപ്പകൾ സ്ത്രീയെ വെട്ടിക്കൊന്നു. തിരുവനന്തപുരം നന്ദിയോട് സ്വദേശിനി സിന്ധുവാണ് മരിച്ചത്. സിന്ധുവിനൊപ്പം താമസിച്ചിരുന്ന രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ 9 മണിയോടെയാണ് നഗരത്തെ നടുക്കിയ കൊലപാതകം. തിരക്കേറിയ വഴിയില റോഡിലൂടെ നടക്കുകയായിരുന്ന സിന്ധുവിനെ പിന്തുടർന്ന രാജേഷ് കഴുത്തിലും തലയ്ക്കും വെട്ടുകയായിരുന്നു. 2ലധികം തവണ വെട്ടി. ഗുരുതരമായി പരിക്കേറ്റ സിന്ധുവിനെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വീട്ടിലിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേക്കും അയ്യോ എന്നെ വെട്ടാൻ വരുന്നേ, എന്നെ കൊല്ലാൻ വരുന്നേ, എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഉറച്ചു കിടന്നുള്ള വിളി. ഒരാൾ വാക്കത്തിയായിട്ട് ഓടി വരുന്നു ഇവരെ വെട്ടാനായിട്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരെ കൊല്ലാൻ വരിക, വെട്ടുകെട്ട് വരാൻ വരികയാണ്. രാജേഷിനെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. രാജേഷ് എന്ന് പറഞ്ഞ പ്രതിയെയും അവിടെ അപ്പം തന്നെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആളുകൾ തടഞ്ഞു വെച്ച് പോലീസ് അന്നേരം തന്നെ അയാളെയും കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഒരു 12 വർഷമായിട്ട് ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പത്തനംതിട്ട സ്വദേശിയായ രാജേഷും സിന്ധുവും 12 വർഷമായി വഴയിലയിൽ ഒരുമിച്ചാണ് താമസം. ഭാര്യയും കുട്ടികളുമുള്ള രാജേഷ് സിന്ധുവുമായി ഏറെക്കാലമായി അടുപ്പത്തിലായിരുന്നു. അടുത്തിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്ന് രാജേഷ് മറ്റൊരു വീട്ടിലേക്ക് മാറി. സിന്ധു അകന്നു പോകുന്നുവെന്ന സംശയമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂരിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ച യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പാനൂർ പോലീസ് ഇൻസ്പെക്ടർ എം പി ആസാദാണ് തലശ്ശേരി ACJM കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കൊലയ്ക്ക് കാരണം പ്രണയപ്പകയെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. പ്രതി ശ്യാംജിത്ത് ഇപ്പോഴും റിമാൻഡിലാണ്. കഴിഞ്ഞ ഒക്ടോബർ 22 ഫാർമസി ജീവനക്കാരിയായ വിഷ്ണുപ്രിയയെ ശ്യാംജിത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ജാതീയമായി അധിക്ഷേപിച്ചെന്ന പരാതിയിൽ കുട്ടനാട് MLA തോമസ് കെ തോമസിനും ഭാര്യ ഷേർലി തോമസിനുമെതിരെ കേസ്. നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് നേതാവ് RB ജിഷയുടെ പരാതിയിലാണ് പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം ഹരിപ്പാട് പോലീസ് കേസെടുത്തത്. എന്നാൽ ജിഷയുടെ പരാതി MLA നിഷേധിച്ചു. ഹരിപ്പാട് മണ്ഡലത്തിലെ NCP ഫണ്ട് ശേഖരണ യോഗത്തിലാണ് കേസിനാസ്പദമായ സംഭവം. RB ജിഷയെ ഷേർലി തോമസ് നിറം പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. പിന്നാലെ നേതാക്കൾ തമ്മിൽ പരസ്പരം വാക്കേറ്റമുണ്ടായി. ജിഷയെ ഭാര്യ ആക്ഷേപിച്ചത് തോമസ് കെ തോമസ് MLA ന്യായീകരിച്ചു. ജിഷയുടെ പരാതിയിൽ MLA ഒന്നാം പ്രതിയും ഭാര്യയെ രണ്ടാം പ്രതിയുമാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. പാർട്ടി യോഗങ്ങളിലും ഔദ്യോഗിക പരിപാടികളിലും ഷേർലി പങ്കെടുക്കുന്നു എന്ന് പ്രവർത്തകർക്കിടയിൽ ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് ഹരിപ്പാട് സംഭവം. ഹരിപ്പാട്ടെ യോഗം തുടങ്ങുന്നതിന് മുമ്പ് പ്രവർത്തകരല്ലാത്തവർ പുറത്തു പോകണമെന്ന് ജിഷ ആവശ്യപ്പെട്ടതോടെയാണ് അധിക്ഷേപം അടക്കമുള്ള തർക്കങ്ങളിലേക്ക് നീങ്ങിയത്. എന്നാൽ കേസ് പാർട്ടിയിലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമെന്നാണ് MLAയുടെ പ്രതികരണം. ന്യൂസ് 18 ആലപ്പുഴ. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷു അടക്കമുള്ളവർക്കെതിരെ AASF വനിതാ നേതാവ് നിമിഷ രാജു നൽകിയ പരാതി കെട്ടിച്ചമച്ചതെന്ന് പോലീസ്. പരാതിയുടെ ഉള്ളടക്കം യുക്തിക്ക് നിരക്കാത്തതാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. നിമിഷയുടെ സ്വാർത്ഥ താൽപര്യങ്ങളാണ് പരാതിയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിലപാട്. പോലീസ് റിപ്പോർട്ട് കോടതിക്ക് കൈമാറി. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷു അടക്കമുള്ളവർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതാണ് കോട്ടയം സെഷൻസ് കോടതിയിൽ പോലീസ് നൽകിയ അന്തിമ റിപ്പോർട്ട്. MG സർവകലാശാലയിൽ സെനറ്റ് തെരഞ്ഞെടുപ്പിനിടെ AASF നേതാക്കളെ മർദ്ദിക്കുന്നത് തടയാനെത്തിയപ്പോൾ SFI നേതാക്കൾ ജാതീയമായി അധിക്ഷേപിച്ചുവെന്നും അപമര്യാദയായി പെരുമാറിയെന്നുമാണ് നിമിഷ രാജു നൽകിയ പരാതി.
അന്വേഷണത്തിൽ പരാതി കെട്ടിച്ചമച്ചതാണെന്ന് ബോധ്യമായെന്നാണ് പോലീസ് റിപ്പോർട്ട്. സ്വാർത്ഥ താൽപര്യത്തിനായി നിമിഷ രാജു നിയമത്തെ ദുരുപയോഗം ചെയ്യുകയാണെന്നും റിപ്പോർട്ടിൽ പോലീസ് വിശദീകരിക്കുന്നു. എല്ലാ മതത്തിലും ഉൾപ്പെട്ടവർ പ്രവർത്തിക്കുന്ന SFI പോലുള്ള സംഘടനയിലെ പുതുതലമുറയിൽപ്പെട്ട നേതാക്കൾ ഇത്തരം കുറ്റം ചെയ്തു എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണെന്ന് പോലീസ് പറയുന്നു. സംഭവ സമയത്ത് നിമിഷ രാജുവിന്റെ അതേ സമുദായത്തിൽപ്പെടുന്ന SFI നേതാവും സ്ഥലത്തുണ്ടായിരുന്നുവെന്നും കോട്ടയം DYSP സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. മൊഴിയെടുക്കുന്ന വേളയിൽ നിമിഷ രാജു പോലീസിനോട് ആക്ടിവിസ്റ്റിനെ പോലെ പെരുമാറിയെന്നും റിപ്പോർട്ടിൽ വിമർശിക്കുന്നു. അതേസമയം കേസിൽ പോലീസുകാരെയാണ് സാക്ഷികളാക്കിയിരിക്കുന്നതെന്ന് നിമിഷ രാജു പ്രതികരിച്ചു. എന്നിട്ടും ഇങ്ങനെ ഒരു റിപ്പോർട്ടാണ് നൽകിയത്. ഇത് അപ്രതീക്ഷിതമാണ്. കോടതിയിൽ വിശ്വാസമുണ്ടെന്നും നിമിഷ രാജു ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഒരു കാരണവശാലും പ്രകോപിതരായ വിദ്യാർത്ഥികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചതല്ല, മനഃപൂർവ്വമായി വെറുതെ നിന്ന വിദ്യാർത്ഥിയെ നടന്നു വന്ന് സംഘം ചേർന്ന് തല്ലിച്ചതയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ഒരു CPM ഏരിയ കമ്മിറ്റി ആഫീസ് പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരിടമായി എനിക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ആ പോലീസ് നയം അടക്കം തിരുത്തേണ്ടതുണ്ട്. PM അർഷോ അടക്കം 10 നേതാക്കൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. മലപ്പുറം താനൂരിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വിദ്യാർത്ഥിനി അപകടത്തിൽ മരിച്ച സംഭവത്തിൽ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. സ്കൂൾ വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. സ്കൂൾ വാഹനത്തിലെയും ഗുഡ്സ് ഓട്ടോയിലെയും ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചതായി തിരൂരങ്ങാടി ജോയിന്റ് RTO അറിയിച്ചു. നന്നമ്പ്ര SN UP സ്കൂളിലെ 5 ക്ലാസ് വിദ്യാർത്ഥിനിയായ ഷഫ്ന ഷെറിൻ സ്കൂൾ ബസിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടം. അപകടസ്ഥലം സന്ദർശിച്ച തിരൂരങ്ങാടി ജോയിന്റ് RTOയുടെ നേതൃത്വത്തിലുള്ള സംഘം വാഹനങ്ങൾ പരിശോധിച്ചു. സ്കൂൾ വാഹനത്തിന്റെ പാർക്ക് ബ്രേക്കും വേഗപ്പൂട്ടും പ്രവർത്തനരഹിതവും ടയർ മോശം അവസ്ഥയിലുമായിരുന്നു. ഇതേ തുടർന്ന് വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. അശ്രദ്ധമായി സ്കൂൾ വാഹനം ഓടിച്ച ഡ്രൈവറുടെയും മുച്ചക്ര ചരക്ക് വാഹനം ഓടിച്ച ഡ്രൈവറുടെയും ലൈസൻസും റദ്ദു ചെയ്യാനുള്ള നടപടിക്രമങ്ങൾക്ക് ശുപാർശ ചെയ്തു. ചെറിയ വിദ്യാർത്ഥികൾ റോഡ് മുറിച്ച് കടക്കുമ്പോൾ അവരുടെ സുരക്ഷത്തിന് വേണ്ടിയിട്ടാണ് ആയമാരെ ബസ്സിൽ ഏർപ്പാടാക്കുന്നത്. അത് ഇല്ലാതെ സർവീസ് നടത്തുന്നത് വളരെ വലിയ അനാസ്ഥയാണ്. ഇതിനെതിരെ അവർക്കെതിരെ ജില്ലാ കലക്ടർക്ക് നടപടിയെടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. വാഹനത്തിൽ ആയയെ നിയമിക്കണമെന്ന് രക്ഷകർത്താക്കൾ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്ന് AEO പറഞ്ഞു. സ്കൂൾ അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഷിഫാന ഷെറിന്റെ അപകടമരണവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ മന്ത്രി V.ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് 18, തിരൂർ. നിയമസഭാ സമ്മേളനം തുടരുകയാണെന്നും നയപ്രഖ്യാപനം ഒഴിവാക്കിയിട്ടില്ലെന്നുമുള്ള നിലപാടുമായി CPM. കഴിഞ്ഞ ദിവസം സമാപിച്ച സഭാസമ്മേളനത്തിന്റെ തുടർച്ചയാണ് അടുത്ത മാസം നടക്കാൻ പോകുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ സർക്കാർ ചുമതലപ്പെടുത്തി. അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയുകയാണെന്നാണ് സഭാസമ്മേളനം അവസാനിക്കുമ്പോൾ സ്പീക്കർ അറിയിച്ചത്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് CPM നേതൃത്വവും വ്യക്തമാക്കുകയാണ്. സഭാസമ്മേളനം തുടരുകയാണെന്ന് പറഞ്ഞതിലൂടെ ജനുവരിയിലെ നിയമസഭാ സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകില്ലെന്ന് ഉറപ്പായി. നയപ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിയമസഭാ സമ്മേളനം ഇനിയും തുടർന്ന് മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. നയപ്രഖ്യാപനം ഒഴിവാക്കുന്ന ആരാ പറഞ്ഞത്? അടുത്ത വർഷത്തേക്കുള്ള ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കാൻ ശാരദാ മുരളീധരനെ മന്ത്രിസഭ ചുമതലപ്പെടുത്തിയത് ആശയക്കുഴപ്പത്തിനിടയാക്കിയിരുന്നു. ഗവർണറെ കൊണ്ട് സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കുക എന്ന ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റുമെന്ന സന്ദേശം നൽകലാണ് മന്ത്രിസഭ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. എന്നാൽ അതെപ്പോൾ വേണമെന്ന് സർക്കാർ തീരുമാനിക്കും. അതിനുള്ള അവകാശവും സർക്കാരിനാണ്. ചൊവ്വാഴ്ച അവസാനിച്ച സഭാസമ്മേളനത്തിന് തുടർച്ചയായി January 2 ശേഷം ബജറ്റ് സമ്മേളനം ആരംഭിക്കും. അതിനുശേഷം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിലാകും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. അപ്പോഴേക്കും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഗവർണറുമായുള്ള ഭിന്നതയിലുമൊക്കെ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയും സർക്കാർ കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നു. ന്യൂസ് 18, തിരുവനന്തപുരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പുറത്താക്കൽ നടപടിക്കെതിരെ കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വ്യാഴാഴ്ച വിധി പറയും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് വിധി പറയുക. നിയമനാധികാരി വ്യക്തിപരമായ പ്രീതിയല്ല നിയമപരമായ പ്രീതിയാണ് നോക്കേണ്ടതെന്ന് കോടതി വാദത്തിനിടെ വാക്കാൽ വ്യക്തമാക്കിയിരുന്നു.
സെനറ്റ് അംഗങ്ങൾ തനിക്കെതിരെ നിഴൽ യുദ്ധം നടത്തുകയാണെന്ന് ചാൻസലറുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വാദിച്ചു. തനിക്കെതിരെ പ്രവർത്തിച്ചതുകൊണ്ടാണ് താൻ നാമനിർദ്ദേശം ചെയ്തവരുടെ പ്രീതി പിൻവലിച്ചതെന്നും ഗവർണർ കോടതിയെ അറിയിച്ചു. ശബരീശ ദർശനം ഇൻ അസോസിയേഷൻ വിത്ത് നമ്മളെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരേ ഒരു ഗോൾഡ് ലോൺ കമ്പനി ICL ഫിൻകോർപ്പ്. ശബരിമലയിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക ക്യൂ ഒരുക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. കുട്ടികളുടെ ദുരിതയാത്ര പുറത്തുകൊണ്ടുവന്ന ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ദേവസ്വം ബോർഡിന്റെ അടിയന്തര ഇടപെടൽ. ന്യൂസ് 18 വാർത്ത പരിഗണിച്ച് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രത്യേക ഹിയറിംഗ് നടത്തി ബോർഡിനോട് വിശദീകരണം ചോദിക്കുകയായിരുന്നു. ഇനി കുഞ്ഞു മാളികപ്പുറങ്ങൾക്കും മണികണ്ഠന്മാർക്കും ശബരിമലയിൽ പ്രത്യേക പരിഗണന ഉണ്ടാകും. വിഷയത്തിന്റെ ഗൌരവം ചൂണ്ടിക്കാട്ടി ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത ഒടുവിൽ ഫലം കാണുകയാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ്കുമാർ പ്രത്യേക ഹിയറിംഗ് നടത്തി വിഷയത്തിൽ ഇടപെട്ടു. കമ്മീഷൻ അംഗം സി വിജയകുമാർ, സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത്, ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്നിവർ ഓൺലൈൻ യോഗം ചേർന്നാണ് വിഷയത്തിൽ അടിയന്തര തീരുമാനമെടുത്തത്. ഇതിന് പിന്നാലെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ തുടർ നടപടി പ്രഖ്യാപിച്ചു. ഈ തീർത്ഥാടന കാലത്ത് തന്നെ പുതിയ സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചതായി ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വ്യക്തമാക്കി. മഴയത്ത് നിൽക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവസ്വം കമ്മീഷണർക്കും അതുപോലെ തന്നെ പോലീസിനും നോട്ടീസ് അയച്ച് അവരുടെ ഭാഗം കേൾക്കുകയുണ്ടായി. ഈ വിഷയം ഒന്ന് അഡ്രസ്സ് ചെയ്യണം. തീർച്ചയായും കുട്ടികൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ക്യൂ അതുപോലെ തന്നെ എന്തൊക്കെ സംവിധാനം ചെയ്യാൻ കഴിയുമെന്ന് കമ്മീഷൻ ആരായുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ക്യൂ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾക്ക് അവിടെ മഴ നനയാതിരിക്കാനുള്ള സംവിധാനം കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് കമ്മീഷൻ അന്വേഷിച്ചിരുന്നു. അതുകൂടെ പരിഗണിച്ചുകൊണ്ട് ഭാവിയിൽ ഇതുകൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കാമെന്നാണ് ഞങ്ങളിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ 10 വാർത്ത പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആനന്ദഗോപനും വിഷയത്തിൽ ഇടപെടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വിഷയം പരിഹരിക്കുമെന്നായിരുന്നു ഉറപ്പ്. ബാലാവകാശ കമ്മീഷനും സർക്കാരും ദേവസ്വം ബോർഡും ഈ വിഷയത്തെ ഗൗരവത്തോടെ പരിഗണിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇനി വീഴ്ചയില്ലാത്ത തുടർ നടപടികളാണ് ഉണ്ടാകേണ്ടത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ശബരിമലയിൽ ദർശന സമയം ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്ന് ദേവസ്വം ബോർഡ്. 3-4 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കണം. ദീർഘകാലം ശബരിമല ഡ്യൂട്ടി നോക്കിയ ഉദ്യോഗസ്ഥരെ 18-ാം പടിയിൽ നിയോഗിക്കണമെന്നും ബോർഡ് ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടനം അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം ബോർഡ് അറിയിച്ചത്. ശബരിമലയിൽ KSRTC പ്രവർത്തനങ്ങളിൽ ദേവസ്വം മന്ത്രി അതൃപ്തി അറിയിച്ചു. ബസ്സുകളിൽ തീർത്ഥാടകരെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്നെന്നായിരുന്നു വിമർശനം. സന്നിധാനത്തെത്തുന്ന ഓരോ തീർത്ഥാടകനും അവന്റെ ഉള്ളിലെ അഹംഭാവത്തെ അഗ്നിയിൽ സമർപ്പിച്ചാണ് മടങ്ങുന്നത്. നെയ്ത്തേങ്ങകൾ ആഴിയിലേക്കെറിയുന്നതിന് പിന്നിലെ വിശ്വാസം ഇതാണ്. ചെന്തി നിറം പടരുന്ന ഈ കാഴ്ചയ്ക്ക് സാക്ഷിയാണ് മഹാ അഴിക്ക് തൊട്ടരികിലെ അരയാൽ. കനൽക്കാറ്റിലും തളരാത്ത അരയാലിലകൾ വിശ്വാസ തീക്ഷ്ണതയുടെ മറ്റൊരു പ്രതീകം. ഞങ്ങളുടെ ക്യാമറമാൻ KP ധനേഷ് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. 27-ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം നാളെ സമാപിക്കും. മികച്ച ചിത്രങ്ങൾ കൊണ്ടും സംഘാടന മികവുകൊണ്ടും പ്രശംസയർഹിക്കുന്നതാണ് ഇത്തവണത്തെ മേള. എന്നാൽ തിയേറ്ററിൽ സീറ്റ് ലഭിക്കാതെയുള്ള പ്രതിഷേധങ്ങൾ മേളയിൽ വലിയ വിമർശനമായി ഉയരുന്നുമുണ്ട്. സിനിമകളുടെ ആദ്യ പ്രദർശനമുൾപ്പെടെ 186 ചിത്രങ്ങളാണ് ഇത്തവണ മേളയിൽ ഉൾപ്പെടുത്തിയത്. മികച്ച സിനിമകളുടെ തെരഞ്ഞെടുപ്പ് കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഇത്തവണ മേള. കുറെ നല്ല സിനിമകൾ ഈ വർഷം ഉണ്ടായിരുന്നു. നമ്മള് ഇപ്പൊ തന്നെ നൻപകന്തീരത്തുമായിരിക്കും, അത് 3 ഷോ ഉണ്ടായിട്ട് പോലും വീണ്ടും തിരക്കാണ്. നല്ല ക്യൂ ആയിരുന്നു. എന്റെ ഫസ്റ്റ് IFFK ആണ്. അപ്പോ വന്ന ഒരു എക്സ്പീരിയൻസ് പറയാന്ന് വൈകുന്നേരങ്ങളിലെ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെയുള്ള സംഘാടന മികവും പ്രശംസിക്കപ്പെട്ടു. ഗോവൻ ചലച്ചിത്രമേളയേക്കാൾ മികച്ച നിലവാരം പുലർത്തിയതായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഡെലിഗേറ്റുകളും പ്രശംസിച്ചു.
as well as I seen Goa festival, but Goa festival is good, but better than Goa festival, this festival is Kerala festival. The film in the competition, really it's a great film. I did not see this kind of film in the at Goa in IFFI International Festival of India, but I have seen a lot of films, different kind of films in the Kerala, and really the management and the arranged films and the way they have done, really awesome. ഓരോ തിയേറ്ററിനു മുന്നിലും മണിക്കൂറുകൾ നീണ്ട ക്യൂ, സിനിമ തുടങ്ങുന്നതിന് മുൻപ് സീറ്റ് ലഭിക്കാത്തവരുടെ പ്രതിഷേധം. മുൻമേളകളിലും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തവണ ഇത് കൂടുതലായിരുന്നു. ശതമാനം ബുക്കിംഗ് കൊടുത്തപ്പോൾ പോരായ്മ ക്യൂ നിൽക്കുന്നവർക്ക് പലർക്കും സീറ്റ് കിട്ടുന്നില്ല. അവർ സിനിമാ പ്രേമികളായതുകൊണ്ട് തന്നെ റിസർവേഷൻ സീറ്റ് ഇല്ലാതെ പോലും ഒരുപാട് സമയം രാവിലെ തന്നെ വന്ന് ക്യൂ നിന്ന് സിനിമയ്ക്ക് കയറാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് സീറ്റ് വേണം നിർബന്ധമൊന്നുമില്ല, നേരത്തെ ഇരുന്ന് കാണാൻ റെഡിയായിട്ട് വരുന്നവരാണ്. അത്രക്കാരെ പോലും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യമുണ്ട്. ഒരു 50% ബുക്കിംഗ് 50% ബുക്കിംഗ് അല്ലാതെയും ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഭാരം. ഡെലിഗേറ്റുകളും വോളണ്ടിയർമാരും ഗസ്റ്റുകളുമടക്കം 15,000-ത്തിലധികം പേരാണ് മേളയുടെ ഭാഗമായത്. എന്നാൽ 9,500 പേർക്ക് മാത്രമാണ് എല്ലാ തിയേറ്ററുകളിലുമായി ഒരേ സമയം സിനിമ കാണാൻ അവസരം ലഭിക്കുക. തിയേറ്ററുകളിലെ സീറ്റുകൾ കുറഞ്ഞതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. അനിയന്ത്രിതമായി അനുവദിച്ച പാസുകൾ, എന്നാൽ അതിനൊത്ത തിയേറ്ററുകളുമില്ല. ഒപ്പം ബുക്കിംഗ് ആപ്പിലെ ചില സാങ്കേതിക പ്രശ്നങ്ങളും, ഇവയെല്ലാം കൂടി പരിഹരിക്കണമെന്നുള്ള ആവശ്യമാണ് വരും മേളയ്ക്ക് ഡെലിഗേറ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറമാൻ ഹരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. IFFK ഡെലിഗേറ്റുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത വിധം വരും വർഷങ്ങളിൽ ക്രമീകരണം ഏർപ്പെടുത്തുമെന്ന് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ ന്യൂസ് 18നോട്. ഡെലിഗേറ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്, പ്രതിഷേധിച്ചവരെ തള്ളിപ്പറയുന്നില്ല, പോലീസ് നടപടിയിൽ ചലച്ചിത്ര അക്കാദമിക്ക് പങ്കില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും പ്രേംകുമാർ പറഞ്ഞു. കോവിഡിന്റെ ആലസ്യത്തിനൊക്കെ ശേഷം വീണ്ടും IFFK തിരുവനന്തപുരത്തെത്തിയ ആവേശം നമുക്ക് ഈ കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് തന്നെ നമുക്ക് പ്രകടമാകുന്നതാണ്. വലിയൊരു ആവേശം ഈ മത്സ്യ അതായത് ഡെലിഗേറ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രേംകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം സർ. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ ഈ കോവിഡിന് ശേഷം വന്ന ഈ ഒരു ചലച്ചിത്രമേള വലിയ ആവേശം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ? തീർച്ചയായും കാണുന്നില്ലേ, ഏതാണ്ട് 13,000-ത്തിലധികം ഡെലിഗേറ്റ്സ് പങ്കെടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു പിന്നെ എന്താണ് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിക്കൊക്കെ അപ്പുറമായിട്ടാണ് ഇത്തവണ വരുന്നത്. നമുക്കിപ്പോൾ ആവശ്യപ്പെടുന്നവർക്ക് ഇത് കൊടുക്കാതിരിക്കാനും നിർവാഹമില്ല. അപ്പോൾ 13,000-ത്തിലധികം ഡെലിഗേറ്റ്സ് വരുന്നുണ്ട്. ഒഫീഷ്യൽസ്, മറ്റ് ഗസ്റ്റുകൾ, വിദേശത്തു നിന്ന് വരുന്നവർ, പിന്നെ മറ്റ് ചലച്ചിത്ര നിരൂപകർ, ചലച്ചിത്ര പ്രവർത്തകർ, അങ്ങനെ ഏതാണ്ട് ഒരു 15,000-ത്തോളം പേര് ഇപ്പോൾ ഈ മേളയിൽ പങ്കെടുക്കുകയാണ് എന്ന് പറയുമ്പോൾ അത്രയും വലിയ ജനസഞ്ചയം ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. അപ്പോൾ ബുക്ക് ചെയ്യാവുന്ന സിനിമകളുടെ എണ്ണത്തിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറച്ചുകൂടെ ഒന്ന് ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 3 സിനിമകൾക്കാണ് ഒരു സമയം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് കൊണ്ട് തന്നെ ചില സിനിമകൾ കൂടുതൽ ജനപ്രതിനിധി നേടിയ സിനിമകൾ കാണാൻ വലിയ തിരക്കാണ്. അപ്പോൾ അത്തരം സിനിമകൾ എല്ലാവർക്കും ഒരുപോലെ ചിലപ്പോൾ കാണാൻ പറ്റി എന്ന് വരില്ല. അതതിൻ്റെ ഒരു പരിമിതിയുണ്ട്. അത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില സിനിമ ചിലപ്പോൾ നമുക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. പക്ഷേ എല്ലാവരും വലിയ ആവശ്യത്തിൽ തന്നെയാണ്. അപ്പോൾ ഒരു സിനിമയ്ക്ക് പിന്നെ കാണാൻ പറ്റാത്തവർ മറ്റൊരു സിനിമയ്ക്ക് പോവുകയും അവിടെയും കാണാൻ പറ്റാത്തവർ മറ്റൊരു സിനിമയ്ക്ക്, അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് നമ്മുടെ പിന്നെ പ്രേക്ഷകർ. അപ്പോൾ വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും അതിനകത്തും എന്തെങ്കിലും നമുക്ക് കൂടുതൽ പ്രേക്ഷകർക്ക് സിനിമ കാണാൻ പറ്റുന്ന അവസരം എങ്ങനെ ഒരുക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ ഈ 100% നമ്മൾ ഈ ബുക്ക് ചെയ്ത് കാണുന്ന ഒരു സംവിധാനം വന്നപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ കോവിഡ് സാഹചര്യത്തിലാണ് നമ്മൾ ഈ 100% എന്നുള്ളത്. അന്ന് 50% ആൾക്കാർക്കാണ് പ്രവേശനമുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മാനദണ്ഡം തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നത്. പക്ഷേ കോവിഡിനെ നമ്മൾ കുറേയൊക്കെ അതിജീവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും കോവിഡ് പൂർണ്ണമായും കോവിഡ് വിമുക്തമായി എന്നൊരു ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വരാത്ത സാഹചര്യത്തിൽ നമുക്ക് കോവിഡിന്റെ കുറേ നിയന്ത്രണങ്ങൾ ഇപ്പോഴും പാലിച്ചു തന്നെയാണ് പോകേണ്ടത്. എങ്കിലും നമ്മൾ ഈ മാസ്ക് മറ്റ് കാര്യങ്ങളൊക്കെ അത്തരം നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും ഈ ആ ഒരു മാനദണ്ഡം ഇപ്പോഴും നമ്മൾ പുലർത്തുമ്പോൾ ഈ 100% എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ട് പ്രേക്ഷകർക്ക് ഉണ്ടാകുന്നുണ്ട്. അത് വരും കാലങ്ങളിൽ
നമ്മളതിന്റെ ആ ഒരു നിയന്ത്രണത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്താനൊക്കെയുള്ള ആലോചനകൾ നടത്തുന്നുണ്ട്. ഈ വിദേശ ചിത്രങ്ങൾ, അതായത് സെർബിയൻ മൂവീസിന്റെ അടക്കം ഇത്തവണ പ്രദർശിപ്പിക്കുന്നുണ്ട്, ആറോളം ചിത്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വിദേശ സംവിധായകരുടെ ഒരു വലിയ നിരയൊക്കെ തന്നെ ഇത്തവണത്തെ IFFK വലിയ മാറ്റു കൂട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇതൊരു അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾക്ക് തന്നെയാണ് ഏറ്റവും പ്രാമുഖ്യം. ഇത്തവണയും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ, അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത് ഒരുപാട് ചലച്ചിത്രമേളകൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കുറേ മേളകളുണ്ട്. അത് എത്രയോ കാലങ്ങളായിട്ട് ഇന്റർനാഷണലി ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറേ ചലച്ചിത്രമേളകളുണ്ട്. അത്തരം ചലച്ചിത്രമേളകളിൽ ഏറ്റവും ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറിയിട്ടുള്ള സിനിമകൾ, അവിടെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സിനിമകൾ, അത്തരം സിനിമകളാണ് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള അങ്ങനെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കുറേ സിനിമകൾ. അതാണ് ഈ ഒരു ചലച്ചിത്രമേളയിൽ പങ്കെടുപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അത്തരം ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യത തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ഇതിപ്പോൾ രണ്ടു ദിവസം കൂടിയാണ് ഇനിയിപ്പോൾ മേള അവശേഷിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഏറ്റവും നല്ല പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് അത്രയും സിനിമകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മൾ ആദ്യ ദിവസം തന്നെ ഒരു എന്താണ് അന്താരാഷ്ട്ര ഒരു പ്രസിദ്ധിയായിട്ടുള്ള ഒരു ചലച്ചിത്ര സംവിധായികയ്ക്ക് അവാർഡ് പുരസ്കാരം നൽകിക്കൊണ്ടാണ് നമ്മൾ മേള ആരംഭിച്ചത്. ഇപ്പോൾ 9ാം തീയതി നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്ന് സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന് പറയുന്ന പുരസ്കാരം, അത് ഇറാനിയൻ സംവിധായികയായിട്ടുള്ള മെഹ്നാസ് മഹമ്മദി എന്ന സംവിധായികയ്ക്കാണ് നമ്മൾ ആ പുരസ്കാരം നൽകിയത്. അത് മെഹ്നാസ് അവരെ കുറിച്ച് അറിയേണ്ടതുണ്ട്. കാര്യം അവർ ഇറാനിൽ പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്ന ഒരു സംവിധായികയാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുടെ മാധ്യമമായ സിനിമയിലൂടെ അവർ നിരന്തരം അതിനുവേണ്ടി വലിയ ഒരു നിലപാടെടുത്തിട്ടുള്ള അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ഈ മെഹ്നാസ് മഹമ്മദി. അവർക്കാണ് സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പുരസ്കാരമാണ്. അത് മുഖ്യമന്ത്രി പിന്നെ അന്ന് നൽകിയത്. അപ്പോൾ അവർക്ക് അവിടെ അവരുടെ അവകാശം പോലും അവിടെ ധ്വംസിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. കാര്യം അവർക്ക് ഇന്ത്യയിലോട്ട് വരാനുള്ള യാത്രാ അനുമതി ലഭിച്ചിട്ടില്ല. അങ്ങനെ യാത്രാ വിലക്ക് നേരിടുന്ന അവർക്ക് പകരം മറ്റൊരു ഗ്രീക്ക് സംവിധായികയാണ് അന്ന് ആ വേദിയിൽ വെച്ചിട്ട് അവർക്ക് അവരുടെ പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. അപ്പോൾ ആ ഒരു പുരസ്കാരം അങ്ങനെ. അതുപോലെ നമ്മൾ ഈ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം, അത് ഈ പിന്നെ സമാപന വേദിയിൽ, ഈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സമാപന ദിവസമായിട്ടുള്ള 16ാം തീയതി December 16 മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങാൻ പോകുന്നത് ലോകത്ത് തന്നെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള പ്രതിഭ സംവിധായകൻ ബേലാത്താർ അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹത്തിനാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നമ്മൾ നൽകുന്നത്. അങ്ങനെ വിവിധ തലങ്ങളിൽ, അതുപോലെ നമ്മുടെ ജൂറി പാനലിൽ വരുന്നതും ഈ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ചലച്ചിത്ര മേളകളിൽ ജൂറിയായിട്ടിരുന്നവരാണ്. പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള ഒരുപാട് ഗസ്റ്റുകൾ വരുന്നു. അങ്ങനെ ഇതൊരു അന്താരാഷ്ട്ര ചലച്ചിത്രമേള എല്ലാ അർത്ഥത്തിലും അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അതിൻ്റെ എല്ലാ മികവുകൊണ്ടും, അത് നമ്മൾ കാണിക്കുന്ന സിനിമകളുടെ മികവ്, പ്രേക്ഷകരുടെ പങ്കാളിത്തത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം, ഒപ്പം ഈ ജൂറി പാനലിന്റെ മികവ്, അവിടെ നിന്ന് വരുന്ന വിദേശ ഗസ്റ്റുകളുടെ ഒരു മികവ്, ഇതെല്ലാം കൊണ്ടുതന്നെ ഈ ഒരു ചലച്ചിത്രമേള ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു അഭിമാനകരമായ മേളയായിട്ട് മാറുകയാണ്. ഒപ്പം ഇത് നമ്മുടെ എന്താണ് അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കപ്പെടുന്ന ചലച്ചിത്രമേളകളുടെ ആ ഒരു ലോക ഭൂപടത്തിൽ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള IFFK ഇടം പിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ ലോകത്തെവിടെയും നമ്മുടെ ഒരു മേള ശ്രദ്ധേയമായ ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ അവതരിപ്പിക്കുന്ന ചലച്ചിത്രങ്ങളുടെ മികവ്, പങ്കെടുക്കുന്ന ഗസ്റ്റുകളുടെ, അതിഥികളുടെ, അതുപോലെ ജൂറികളുടെ ഒക്കെ ആ ഒരു വലിയ പ്രതിഭകളുടെ സാന്നിധ്യം, ഈ ഒരു വലിയ ജനപങ്കാളിത്തം, അത് ഏറ്റവും പ്രധാനമാണ്. കാര്യം ഇത്രയും പേർ, ഈ ഒരു 15,000-ത്തോളം ആൾക്കാർ വരുന്നു. അതിൽ തന്നെ ഒരു കാര്യമുണ്ട്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അറിയാം, അതായത് കൂടുതൽ പേരെ വരും വർഷങ്ങളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അത് IFFK ഒരുക്കും, ചലച്ചിത്രമേള ഒരുക്കുമെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട്, അതായത് ചിത്രാഞ്ജലി പോലെയുള്ള വലിയ സംവിധാനങ്ങൾ കൂടുതൽ പേർക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്, അത്തരത്തിലുള്ള പ്രദേശങ്ങളുണ്ട്, അവിടേക്കൊക്കെ ഇനി വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനം എന്തെങ്കിലും? തീർച്ചയായിട്ടും. അല്ല, ഇപ്പോൾ നമുക്ക് ഒരു ഇത് ഈ എല്ലാ വരുന്ന എല്ലാവർക്കും, എല്ലാ ഡെലിഗേറ്റ്സിനും ഒരുപോലെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് സിനിമ കാണാനുള്ള ഒരു സാഹചര്യം, തീർച്ചയായിട്ടും അവരുടെ പരാതികളിൽ കുറച്ച് കാര്യമുണ്ട്. പക്ഷെ അത് നമ്മുടെ ഒരു ഒരു നഗരത്തിന്റെ, അറിയാലോ, തിരുവനന്തപുരത്താണ് ഈ ഒരു ഇതിപ്പോൾ നടക്കുന്നത്. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ എവിടെയും നമ്മൾ നോക്കുമ്പോൾ തിരുവനന്തപുരം ഒരു നല്ല ഡെസ്റ്റിനേഷനാണ്. ഇവിടെ നമുക്ക് നല്ല കുറേ സംവിധാനങ്ങളുണ്ട്. അതിന്റെ എല്ലാ പരിധികളും നമ്മൾ
പിന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന്റെ പരിമിതികളും നമ്മൾ അറിയണമല്ലോ. അപ്പൊ ആ ഒരു പരിമിതികൾക്കുള്ളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും, ചില അസ്വാരസ്യങ്ങളുണ്ടാവാം. പിന്നെ എവിടെയും ഇങ്ങനെയൊക്കെ ഒരു വലിയ മേള നടക്കുമ്പോൾ ചില പരിഭവങ്ങളുടെ സ്വരമുണ്ടാകും, ചില പ്രതിഷേധങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും ജനാധിപത്യ ക്രമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നാട്ടിൽ ജനാധിപത്യ സ്വഭാവത്തിൽ തന്നെയാണ് നമ്മുടെ ഈ മേളയും സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ ജനാധിപത്യപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില പ്രതികരണങ്ങൾ, ചില പ്രതിഷേധങ്ങൾ, അതൊക്കെ പ്രവേശകളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അല്ലാതെ അതിനെയൊന്നും നമ്മൾ നിഷേധിച്ചിട്ടോ അതിനോട് കണ്ണടച്ചിട്ടാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഭാവിയിൽ വരും വർഷങ്ങളിൽ ഈ മേള ഏറ്റവും കാര്യക്ഷമമായി എല്ലാവർക്കും ഒരു പരാതികളും ഇല്ലാതെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഏത് മേളയിലും ചില ചെറിയ പരാതികളൊക്കെ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. എങ്കിലും പരമാവധി പരാതികളെല്ലാം കുറച്ചുകൊണ്ട് തന്നെ ഉള്ള ഒരു മേള ഇനിയുള്ള വർഷങ്ങളിൽ ഉണ്ടാകാനുള്ളൊരു പാഠം കൂടി ഓരോ മേളയും നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് 25 ഇതിപ്പോൾ 27-ാമത് എഡിഷനാണ് നമ്മുടെ ചലച്ചിത്ര മേളയുടെ, IFFK-യുടെ. ആ ഇത്രയും വർഷമായി നിരന്തരം നമ്മൾ പിന്നെ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് ഓരോ മേളയും കൂടുതൽ നവീകരിക്കാൻ, കൂടുതൽ പ്രേക്ഷകർക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് അവരുടെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് നൽകണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ നടത്തുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ കൂടുതൽ അതിനെ നമ്മൾ അത്തരം അവരുടെ ആവശ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള മേളകൾ നടത്താൻ നമ്മൾ ശ്രമിക്കും. തീർച്ചയായും. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതായത് സീറ്റ് ലഭിക്കുന്നില്ല, അതായത് കൂടുതൽ പേർക്ക് ബുക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ട് അവർക്ക് സിനിമ കാണാനുള്ള അവസരം നൽകുന്നില്ല എന്നുള്ളൊരു പരാതി അത് ഇന്നും ഉണ്ടായിരുന്നു. ഇന്നും കരളി തിയേറ്ററിലൊക്കെ തന്നെ ചെറിയ പ്രതിഷേധങ്ങൾ ഈ ഡെലിഗേറ്റുകളുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും? അല്ല, അതിപ്പോ ചില സിനിമകൾ പ്രേക്ഷകർക്ക് കൂടുതൽ പ്രിയങ്കരമാകും. അത്തരം സിനിമകൾ കാണാൻ വലിയ തിരക്കാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പം പിന്നെ ചില സിനിമകൾ ഇപ്പോൾ നമ്മൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അത് കാണാൻ വലിയ തിരക്കുണ്ടായ ചില സിനിമകൾ, അത് പലതും മത്സര വിഭാഗത്തിൽ വന്ന സിനിമകളാണ്. ഇപ്പോൾ മത്സര വിഭാഗത്തിൽ 14 സിനിമകളാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അതിനകത്ത് ഒന്ന് രണ്ട് സിനിമകൾക്ക് വേണ്ടിയിട്ട് വലിയ ഒരു തിരക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് 3 സ്ക്രീനിങ്ങാണ് ഈ മത്സര വിഭാഗത്തിൽ വരുന്ന സിനിമകൾക്ക് നമുക്ക് നൽകാൻ പറ്റുന്നത്. 3 സ്ക്രീനിങ് മാത്രമാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു പിന്നെ വലിയ തിരക്കുണ്ടായ ഒരു സിനിമ, അത് അടുത്ത പിന്നെ മാസം അവർ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവർ മത്സരത്തിന് വേണ്ടി മാത്രം അയച്ച സിനിമയാണ്. അപ്പോൾ അതിന് നമുക്ക് കൂടുതൽ സ്ക്രീനിങ് നൽകാൻ നമുക്ക് പിന്നെ സാഹചര്യമില്ല. അപ്പോൾ അത് നമ്മൾ പിന്നെ ഈ ഡെലിഗേറ്റ്സിനോട് പറയുമ്പോൾ അവരത് ഉൾക്കൊള്ളുന്നുണ്ട്. എങ്കിലും അവർക്കത് കാണാൻ, അത്തരം ചില സിനിമകൾ കാണാനുള്ള ഒരു വലിയ താല്പര്യമുണ്ട്. അവിടെ വലിയ തിരക്കുണ്ടാവുന്നു. തിരക്കുണ്ടാവുന്നിടത്ത് ഇത് കാണാൻ അവസരം കിട്ടാത്തവർ തീർച്ചയായിട്ടും കലഹിക്കുന്നു, അവരുടെ പ്രതിഷേധം വരുന്നു. അവിടെ ചിലപ്പോൾ അതിൻ്റെ ഒരു ഈ ഇത് എല്ലാം ഈ ക്രമസമാധാന പാലനം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഘടകമാണ്. അവിടെ പോലീസ് വന്നു, അവർ ചില കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ അവരുടെ ചില നടപടികളുണ്ട്. പക്ഷേ അക്കാഡമി ഒരിക്കലും പോലീസിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയോ ആർക്കെങ്കിലും എതിരെ പരാതി നൽകുകയോ ആർക്കെങ്കിലും എതിരെ, ഇപ്പോഴും അക്കാഡമിക്ക് ആർക്കെതിരെ ഒരു പരാതിയും ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ പോലീസിന് അവരുടേതായ സംവിധാനമുണ്ട്. അപ്പോൾ നിയമ സംവിധാനങ്ങളെ നമ്മൾ മാനിക്കുക തന്നെ വേണം. നിയമപാലനത്തിന് അതിപ്പോൾ ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ അത് അക്കാഡമിയുടെ ഒരു ഭാരവാഹിയായപ്പോൾ എനിക്കും അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. കാര്യം നിയമ വ്യവസ്ഥ അവർ, നിയമപാലകർ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നിഷേധിക്കാനോ അതിനെ നിരാകരിക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ നിയമ നടപടികൾക്ക് അതിനെ അതിനെ ഒരു വിധിയെഴുതാനോ ഒന്നും ഞാനാളല്ല. അപ്പോൾ അത് അവരുടേതായ രീതിയിൽ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതിനകത്ത് അക്കാഡമിക്ക് ഇതിനകത്ത് ആരുടെ പേരിലും ഒരു കംപ്ലയിന്റും നമ്മൾ കൊടുത്തിട്ടില്ല. പ്രതിഷേധിക്കുക, ഞാൻ വ്യക്തിപരമായിട്ട് അത്തരം പിന്നെ സ്വാഭാവികമായ പ്രതിഷേധങ്ങളെ അവരുടെ കൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കാര്യം ഞാനൊക്കെ ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായ ജനാധിപത്യക്രമത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയോ അതിനെ നിഷേധിക്കുകയോ ചെയ്യുന്ന സമീപനമൊന്നും അത് ഒരിക്കലും പറ്റില്ലല്ലോ. കാര്യം നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥ അങ്ങനെയാണ്, അതുകൊണ്ടാണ്. തീർച്ചയായും. വരും വർഷങ്ങളിൽ കൂടുതൽ പേർക്ക് അവസരം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ചലച്ചിത്ര അക്കാദമിയുടെ തീരുമാനം. കൂടുതൽ പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം അടുത്ത വർഷങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. എസ് വിനോദിനോടൊപ്പം എം ജി മിഥുൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തെ ചൊല്ലി പാർലമെന്റിൽ ഇന്നും ബഹളം. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇരുസഭകളിലും നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും അനുമതി നിഷേധിച്ചു. പ്രതിപക്ഷത്തിന് പുറമെ ബീഹാറിലെ മദ്യദുരന്തത്തിൽ ഭരണപക്ഷവും പ്രതിഷേധിച്ചതോടെ രാജ്യസഭാ നടപടികൾ പലതവണ തടസ്സപ്പെട്ടു. ഇന്ധനവില വർധനയിൽ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ലോക്സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി.
അതെല്ലാമാണ് മറ്റു വാർത്തകൾ. ഇനി കാർ ഉടമകൾക്കായുള്ള വലിയൊരു വാർത്തയിലേക്ക്. ഇന്നത്തെ വലിയ വാർത്ത, വാൽവലിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു എല്ലാ കാറുകൾക്കും അനുയോജ്യമായതും നിങ്ങളുടെ ഡ്രൈവിംഗ് അനുഭവം മെച്ചപ്പെടുത്തുന്നതും കാലാവസ്ഥ നൂതനമായതുമായ ഓൾ ക്ലൈമറ്റ് പ്രീമിയം ഫുൾ സിന്തറ്റിക് ഓയിൽ. ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. എല്ലാ വാഹനങ്ങൾക്കും അനുയോജ്യമായ ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിലാണ് വാൽവലിൻ ലൂബ്രിക്കന്റ്സ് ഇറക്കുന്നത്. വാൽവലിന്റെ ഓൾ ക്ലൈമറ്റ് അഡ്വാൻസ്ഡ് ആൻഡ് ഓൾ ക്ലൈമറ്റ് പ്രീമിയം എഞ്ചിൻ ഓയിൽ ചെറിയ കാറുകൾ മുതൽ പവർഫുൾ എസ് യു ഇകൾക്ക് വരെ അനുയോജ്യമാണ്. മധുരമില്ലാത്ത ബാല്യം. സ്കൂളുകളിൽ പഠനത്തിനിടയിലും സ്വയം പരിശോധന നടത്തി മരുന്ന് കുത്തിവയ്ക്കേണ്ട അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹ രോഗികളുടേത്. മലപ്പുറം ചെമ്പല എ യു പി സ്കൂളിലെ ഫാത്തിമ ഷിഫയുടെ ജീവിതം കാണാം. മൂന്ന് വർഷം മുൻപാണ് ഫാത്തിമ ഷിഫയ്ക്ക് ടൈപ്പ് 1 പ്രമേഹമാണെന്ന് കണ്ടെത്തിയത്. ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടപ്പോഴായിരുന്നു പരിശോധന നടത്തിയത്. 10 വയസ്സായപ്പോ കൊറോണ ആയിട്ട് സ്കൂളൊക്കെ പൂട്ടിയപ്പോ അപ്പോഴാ തുടങ്ങിയത്. പിന്നെ ഞാനിങ്ങനെ നോമ്പ് നോറ്റിരുന്നു, അപ്പം നോമ്പിന് ടൈമായിരുന്നു. അപ്പം നോമ്പ് നോറ്റപ്പോ ഇങ്ങനെ ക്ഷീണായിട്ട് കിടക്കണപ്പോ അമ്മ വിചാരിച്ചു നോമ്പിന്റെ അടുത്തിന്റെ ക്ഷീണായിരിക്കും വിചാരിച്ചു. നോമ്പ് എടുക്കാതെ കുറച്ച് ദിവസം ഇങ്ങനെ കിടന്നപ്പോഴും ഇങ്ങനെ ക്ഷീണം വന്നപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടായപ്പോഴാണ് അറിഞ്ഞത് ഷുഗറാണെന്ന്. പിന്നെ എം എസ് പോയപ്പോ ഇൻസുലിന്റെ കുറവാന്ന് പറഞ്ഞു. അന്ന് മുതൽ ഏതു യാത്രയിലും ഫാത്തിമ ഇൻസുലിൻ കയ്യിൽ കരുതും. സ്കൂളിലേക്കും ഇൻസുലിൻ കൊണ്ടുപോകണം. രക്തത്തിലെ ഷുഗർ നിലയുടെ പരിശോധനയും ഇൻസുലിൻ കുത്തിവയ്പ്പും സ്വന്തമായി നടത്തും. ദിവസം 4-5 തവണ പരിശോധന നടത്തി ആവശ്യമുള്ള അളവിൽ ഇൻസുലിൻ കുത്തിവെക്കണം. 4 നേരം എടുക്കുന്നത് രാവിലെയും പിന്നെ ഉച്ചക്കും രാത്രിയും പിന്നെ 10 മണിയാവും രാത്രി 10 മണിക്കും എടുക്കും. ഇഞ്ചക്ഷൻ വെച്ചില്ലെങ്കിൽ ഒരു അസ്വസ്ഥത പോലെയാണ് തോന്നുന്നത്, വയറൊക്കെ വേദനിക്കും. ഭക്ഷണക്രമം കൃത്യമായി പാലിക്കണം. ഇഷ്ടമുള്ളതൊന്നും കഴിക്കാനാകില്ല. സൂചി കുത്തുമ്പോഴുള്ള വേദന പഠിക്കാൻ ഫാത്തിമ ഷിഫ പെട്ടെന്ന് പഠിച്ചു. പിന്നീടത് ശീലമായി. വേദന ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ ശീലമായി. ഗോതമ്പ് മാത്രം കഴിക്കും, രാവിലെയും രാത്രിയും ഗോതമ്പ് കഴിക്കും, ഉച്ചക്ക് കുറച്ച് ചോറും. കമ്പ്യൂട്ടർ ലാബിൽ വെച്ചോ ലൈബ്രറിയിൽ വെച്ചോ കുത്തിവെക്കും. സിറിഞ്ചായിരുന്ന സമയത്ത് സ്കൂളിലെ അടുക്കളയിലെ ഫ്രിഡ്ജിൽ മരുന്ന് സൂക്ഷിക്കുമായിരുന്നു. ഇപ്പോൾ പേനയുടെ രൂപത്തിലായതിനാൽ സൗകര്യമുണ്ട്. എന്നാലും അധ്യാപകർ അവൾക്ക് പ്രത്യേക ശ്രദ്ധയാണ് നൽകുന്നത്. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മോൾ മിടുക്കിയാണെന്ന് അധ്യാപകർ. എല്ലാ രംഗങ്ങളിലും കലാകായിക രംഗങ്ങളിലും ഒക്കെ നല്ല പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ കലാമേളകളിൽ തന്നെ പങ്കെടുത്ത് നല്ല സമ്മാനങ്ങളൊക്കെ നേടി. അവര് അമ്മയ്ക്ക് അതേം കുട്ടിയുടെ അമ്മയ്ക്ക് അതേം ഇത്തരം പരിപാടികൾ പങ്കെടുക്കണം എന്ന് പറയുമ്പോ അതിന് സമ്മതിക്കുന്ന കൂട്ടത്തിലാണ്. വീട്ടുകാരും കൂട്ടുകാരും ഗുരുക്കന്മാരും നൽകുന്ന പിന്തുണ വലിയ ഊർജമാണ്. സർക്കാർ സംവിധാനങ്ങൾ മാറി നിൽക്കുമ്പോൾ ചേർത്തുപിടിക്കുന്ന ഈ കരങ്ങളാണ് ഫാത്തിമ ഷിഫയെ പോലെയുള്ള കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അല്പമെങ്കിലും മധുരം നിറയ്ക്കുന്നത്. മലപ്പുറത്തുനിന്നും അഖിലോട്ടുപാറയ്ക്കൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18. മധുരമില്ലാത്ത ബാല്യം വാർത്താ പരമ്പര തുടരുകയാണ്. സ്കൂളുകൾ ടൈപ്പ് 1 സൗഹൃദമാകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് നാളെ. മാധ്യമപ്രവർത്തകനും കേരള മീഡിയ അക്കാദമി അധ്യാപകനുമായ കെ അജിത് അന്തരിച്ചു. 56 വയസ്സായിരുന്നു. എറണാകുളം കാക്കനാട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിലും ഏഷ്യാനെറ്റ് ന്യൂസിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കാക്കനാട് മീഡിയ അക്കാദമി ക്യാമ്പസിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അക്കാദമിയുടെ തിരുവനന്തപുരത്തെ സബ്സെന്ററിലും പൊതുദർശനം ഉണ്ടാകും. സംസ്കാരം നാളെ വൈകിട്ട് 5 തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കും. ഗൃഹോപകരണ വിപണന രംഗത്ത് 33 വർഷത്തെ സേവന പാരമ്പര്യമുള്ള പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിന്റെ പുതിയ ഷോറൂം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് പ്രവർത്തനം തുടങ്ങി. അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സയ്യിദ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. അൽഫോൺസ് പൊറോണപ്പള്ളി വികാരി ഫാദർ ആന്റണി ആശീർവാദ കർമ്മം നിർവഹിച്ചു. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിന്റെ സംസ്ഥാനത്തെ 62-ാമത്തെയും മലപ്പുറം ജില്ലയിലെ 5-ാമത്തെയും ഷോറൂമാണ് പ്രവർത്തനം തുടങ്ങിയത്. മിതമായ വിലയും മികച്ച വിൽപ്പനാനന്തര സേവനവും ഉറപ്പുവരുത്തിയാണ് പിട്ടാപ്പള്ളിയിൽ ഏജൻസി പ്രവർത്തിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പറഞ്ഞു.
62 ഷോറൂമാണ് ഇന്ന് ഈ പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഗൃഹോപകരണ വിതരണ രംഗത്തെ കഴിഞ്ഞ 31 വർഷത്തിൽ കേരളത്തിൽ അങ്ങോളങ്ങോളമായി 61 ഷോറൂമുകൾ, നിറസാന്നിധ്യം, ഏറ്റവും വലിയ ഗൃഹോപകരണ ശൃംഖല, ഏറ്റവും ട്രസ്റ്റഡ് ദ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഇൻ ദീസ് കാറ്റഗറി, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പിടാപ്പിളിയെക്കുറിച്ച് പറയാനുണ്ട്. ഒരിടവേള കൂടി